തിരുവനന്തപുരത്തുള്ളവരെ തന്നെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു പേരൂർക്കടയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നത്. തിരുവനന്തപുരത്തെ പേരൂർക്കടയിൽ സ്വദേശിനിയായ മായാമുരളിയുടെ മരണമാണ് ഈ വാർത്തയ്ക്ക് കാരണം. കാട്ടാക്കട മുതിയാവിളയിൽ കൊല്ലപ്പെട്ട കേസിൽ പ്രതി ഓട്ടോറിക്ഷ ഡ്രൈവറായ രജിത്തിനെ ജാമ്യം നിരസിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോടതി എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. മായാമുരളിക്ക് ഈ 37 വയസ്സായിരുന്നു. രഞ്ജിത്തിന് 31 വയസ്സും. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് മെയ് 21 മുതൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിയുടെ ജാമ്യഹർജി തള്ളിയത്. മായാമുരളിക്കൊപ്പം താമസിച്ചിരുന്ന ആളാണ് ഈ പറയുന്ന 31 വയസ്സായ രഞ്ജിത്ത്. പേരൂർക്കട ഹാർവിപുരം സ്വദേശിനിയായ മായാമുരളിയെ മെയ് 9 കാട്ടാക്കട മുതിയാവിളയിൽ വാടക വീടിന് സമീപത്തെ റബ്ബർ പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനു പിന്നാലെ രഞ്ജിത്തിനെ കാണാതാവുകയും ചെയ്തിരുന്നു. ഇതാണ് വലിയ സംശയത്തിനിടവച്ചതും. ഓട്ടോയും മൊബൈൽ ഫോണും ഉപേക്ഷിച്ച ശേഷമായിരുന്നു ഇയാൾ അവിടെ നിന്ന് മുങ്ങിയതെന്ന് പറയപ്പെടുന്നു. എന്നാൽ പേരൂർക്കടയുടെ വിവിധ ഭാഗങ്ങളിൽ രാത്രികാലങ്ങളിൽ ഇയാൾ കടങ്ങി നടക്കുന്നതായി CCTV ദൃശ്യങ്ങളിൽ തന്നെ പോലീസിന് ലഭിച്ചു. ഇതേ തുടർന്നുള്ള അന്വേഷണവും ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ ഇദ്ദേഹത്തിനെക്കുറിച്ച് കാണുവാനില്ല എന്ന പരാതിയുമായി ഇറങ്ങിയത്. ഇത് മനസ്സിലാക്കി നിരവധി പേരാണ് പോലീസിൽ പരാതിയുമായി എത്തിയതും. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അതിനു പിന്നാലെ പോയി ഈ പ്രതിയെ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ഇതിന് ജാമ്യാപേക്ഷ സമർപ്പിച്ചുവെങ്കിലും നിരസിക്കുകയായിരുന്നുവെന്നും കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതും ആവശ്യകതയും ഇതിൻ്റെ പിന്നാലെ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെ പോലീസ് ഇതിൻ്റെ കാര്യ വിവരമനുസരിച്ച് നോക്കുന്നുണ്ട് എന്നും പറയുന്നു. ഇയാൾക്കെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ നാടുവിടുകയായിരുന്നു. പോലീസിൻ്റെ തിരച്ചിൽ തമിഴ്നാട്ടിലെ കമ്പത്ത് നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. മായാമുരളിയുടെ അച്ഛൻ്റെ ഓട്ടോറിക്ഷ ഓടിക്കാൻ 1 വർഷം മുൻപാണ് രഞ്ജിത്ത് എത്തുന്നത്. ഭർത്താവ് മരിച്ച മായയുമായി രഞ്ജിത്ത് അടുത്തു. 8 മാസമായി ഇരുവരും ഒന്നിച്ച് താമസിക്കുകയായിരുന്നു. മൂക്കിനേറ്റ ക്ഷതവും ക്രൂരമർദ്ദനവുമാണ് മരണകാരണമായി മനസ്സിലാവുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നതും അങ്ങനെയാണ്. മായയെ ഇയാൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കൾ തന്നെ നൽകിയ സാക്ഷിമൊഴി. പലപ്പോഴും തന്നെ അവരും ഇത് കൺമുന്നിൽ കണ്ടിട്ടുണ്ട് എന്നും പറയുന്നു. മരിക്കുന്നതിന് തലേ ദിവസവും യുവതിയെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കി എന്ന് മനസ്സിലാകുന്നുണ്ട്. അതിനുശേഷം മർദ്ദനത്തിനിടയിൽ തന്നെയാണ് ഈ യുവതിക്ക് അപകടം സംഭവിച്ചിട്ടുള്ളത്. ഉടനെ തന്നെ യുവതിയുടെ മൃതശരീരം ഉപേക്ഷിച്ച് അവിടെ നിന്ന് മുങ്ങാൻ തന്നെയായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. അത് തന്നെയാണ് നടത്തിയെടുത്തതും. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത്. നിരവധി പേർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നു. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചതെന്ന് തന്നെയാണ് ചോദിക്കുന്നത്. ഓട്ടോ ഓടിക്കാനും ഇതുപോലെ മായയെ സുരക്ഷിതയായി നോക്കാനും സന്തോഷമായി നോക്കാനും തനിക്ക് ആകുമെന്ന് തെളിയിക്കുമെന്നും അതുപോലെ നോക്കുമെന്നും പറഞ്ഞ വ്യക്തിയാണ്. എന്നാൽ എപ്പോഴും ഉപദ്രവിക്കുകയും അതുപോലെ മായ അലറി വിളിക്കുന്ന കരച്ചിൽ പലപ്പോഴും കേട്ടിട്ടുള്ളതായി തന്നെ അയൽവക്കക്കാർ പറയുന്നു. മായാമുരളി എന്ന വ്യക്തിക്ക് 37 രഞ്ജിത്തിന് 31 അറിഞ്ഞതുകൊണ്ട് തന്നെ പലരും ഈ ബന്ധത്തിന് എതിർപ്പായിരുന്നു. എന്നിട്ടും മായ രഞ്ജിത്തിനെ വിശ്വസിച്ച് തന്നെയാണ് ഓട്ട നൽകിയതും തന്നെ നോക്കുമെന്ന് പ്രതീക്ഷിച്ചതും. എന്നാൽ ആ പ്രതീക്ഷ കൂടിയാണ് രഞ്ജിത്ത് ഇല്ലാതാക്കിയത്. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.